ഒരു നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ സ്വിച്ച് കാര്യത്തി ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇൻസ്റ്റാ ഗെയിമർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ നമ്മുടെ തന്നയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ പുതിയ ഫോണിൻ്റെ റെഡ്മി കെ ട്വൻറ്റി എന്ന ഫോണിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വന്നത് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ റെഡ്മി കെ ട്വൻ്റി ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഒരു ഫോൺ മേടിച്ചതെന്നും അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വളരെ ചെറിയൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മുടെ മച്ചാമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിനെ കുറിച്ച് ഒന്ന് പറയാം ഓ ഏതാണ് ഫോണെന്നൊക്കെ ചോദിച്ചിട്ട് ഓക്കെ അപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് റെഡ്മി കെ ആണ് ഓക്കെ കെ ട്വൻറ്റിയുടെ സിക്സ് ജി ബി സിക്സ്റ്റി ഫോർ എന്താണ് ആണ് ഞാൻ എടുത്തത് ഓക്കെ അപ്പോൾ മെയിൻലി ഫ്രീ ഫയർ കളിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു ഫോൺ മേടിച്ചത് കാരണം എന്താ വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം ഒരു ഫോൺ വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കാരണം വീഡിയോവും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിനൊക്കെ പഴയ ഫോണിൽ ഞാൻ പഴയതായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മോട്ടോജി ഫോർ പ്ലസ് ആയിരുന്നു അതിന് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ റെഡ്മി കെ ട്വൻ്റി മേടിച്ചു കഴിഞ്ഞു എന്തായാലും ഇരുപത്തി രൂപയ്ക്കാണ് ഞാൻ ഓൺലൈനിൽ മേടിച്ചത് ഓഫ് സൈഡിലാണെങ്കിൽ ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിച്ചത് ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഓൺലൈനിലാണ് മേടിച്ചത് എന്തായാലും ഫ്രീ ഫയർ ആണ് മെയിനായിട്ട് കളിക്കുന്നത് ഈ ഒരു ഫോൺ മേടിച്ചതിനു ശേഷം ഞാൻ പബ്ജി ഇതിൽ എടുത്തിട്ടേ ഇല്ല കാരണം ഞാൻ പബ്ജി വലുതായിട്ട് കളിക്കാറില്ല ഓക്കെ പബ്ജിയും ഫ്രീ ഒക്കെ ഒരുമിച്ച് കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഫോണാണിത് ഇതുപോലെ തന്നെ എന്താണ് നല്ല സ്മൂത്തിൽ അൾട്രയിലിട്ടാണ് ഞാൻ ഗെയിം കളിക്കുന്നത് ഇത്രയും നാൾ സ്മൂത്തിലിട്ട് കളിച്ചിട്ട് അൾട്രയിലോട്ട് വരുമ്പോൾ ഇനി കുറച്ച് നാൾ ഫ്രീ ഫയർ കളിച്ചപ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഇപ്പോൾ എന്താ പറയുക നല്ല കംഫോർട്ടായി തോന്നിട്ടുണ്ട് അൾട്രയിലിട്ട് കളിക്കുമ്പോൾ ഓക്കെ അൾട്രയിൽ ഇടുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ബാറ്ററി നല്ല രീതിയിൽ വലിക്കുന്നുണ്ട് എന്നാലും സ്റ്റാൻഡേർഡ് കുഴപ്പമില്ല അൾട്രയിൽ കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന അതുപോലെ തന്നെ ബുള്ളറ്റ് ഒക്കെ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ എന്താണ് റേസും കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും ഓക്കെ ഞാൻ സെറ്റിങ്സ് എടുത്ത് കാണിച്ചു തരാം ഞാൻ ഇട്ട് കളിക്കുന്നു ഓക്കെ അതെന്തായാലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെൻസിറ്റിവിറ്റി ഞാൻ അല്ല മാക്സ് അപ്പോൾ പ്രോ മാക്സിമി ഞാൻ ഉടനെ അതിൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ അറിയുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ലുക്ക് കണ്ടിട്ടാണ് ഞാനത് മേടിച്ചത് മെയിനായിട്ട് മെയിൻലി കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഫോൺ നോക്കുന്ന സമയത്ത് നമുക്ക് റിയൽമി എക്സും നമ്മുടെ എന്താണ് സെയിലിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അത് മേടിക്കാത്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഫോണിൽ അമലോഡ് ഡിസ്പ്ലേ ആണ് കാരണം എന്താ വെച്ചാൽ അമലോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല ക്രിസ്തി ഡിസ്പ്ലേ ആയിരിക്കും ഓക്കെ നല്ല രീതിയിൽ നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും അമലോഡ് ഡിസ്പ്ലേയിൽ വരുന്നത് കളറും കാര്യങ്ങളൊക്കെ നല്ല ഡീപ്പ് ആൻഡ് അതൊക്കെ ആയിരിക്കും നിങ്ങൾ എന്താണ് ഫോണിൻ്റെ റിവ്യൂ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ പറഞ്ഞാൽ ശരിയാകത്തില്ല എങ്കിലും ഒരു അടിപൊളി ഫോണാണ് റെഡ്മിക്ക് എയ് ട്വൻറ്റി അതുപോലെ തന്നെ ഇതിൽ പോപ്പ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻലി എനിക്ക് എൻ്റെ ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത് കാര്യം എന്താ വെച്ചാൽ ഫുൾ ഡിസ്പ്ലേ ആണ് നോച്ചും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ ഗെയിമിങ്ങിന് എന്താണ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നോച്ചും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പത്തൊമ്പതിനായിരം രൂപയ്ക്ക് നമ്മുടെ പോക്കോ എഫ് എണ് മേടിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും പോക്കോ എന്നെ ഞാൻ എടുക്കാത്തതിന് കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസൈൻ നോക്കിയിട്ടാണ് നല്ല രീതിയിലൊരു എന്താണ് പ്രീമിയം ലുക്കാണ് ഈ ഒരു ഫോണിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫോൺ മേടിച്ചതും അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നല്ല രീതിയിൽ എന്താണ് കയ്യിൽ നിൽക്കുന്നുണ്ട് അതായത് നാലായിരം എം എച്ചിൻ്റെ ബാറ്ററിയാണ് ഒരുപാട് സമയം ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട് കറക്റ്റായിട്ട് എത്ര സമയമൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ബാറ്ററി ഡെയിൻറ്റസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റാം മാനേജ്മെൻറ്റും കാര്യങ്ങളും നല്ലതാണ് അതുപോലെ സിപിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് സ്നാപ്ഡ്രാഗൺ സെവൻ ആണ് ഇതിൻ്റെ എന്താണ് ചിപ്സെറ്റ് വരുന്നത് നല്ല ഫാസ്റ്റും പിന്നെ അതുപോലെ തന്നെ വേറെ ലാഗും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് മൾട്ടി ടാസ്ക് ചെയ്യുക അതുപോലെ അതായത് നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഒരുമിച്ച് കളിക്കാം വേറെ എന്താണ് ലാഗ് വരത്തില്ല നല്ല സ്മൂത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നതായിരിക്കും അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ഫോൺ മേടിച്ചതും ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എന്താണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ അതായത് അവരുടെ ചോദ്യത്തിന് ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഫോണിനെക്കുറിച്ച് പറയുമോ ഇല്ല പറയോ എന്നൊക്കെ ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഓക്കെ എന്തായാലും ക്യാമറയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യാമറയാണ് ഓക്കെ നല്ല ക്ലാരിറ്റിയും നല്ല എന്താണ് പോർട്രേറ്റ് മോഡൊക്കെ നല്ല എന്താ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബ്ലറായിട്ടുള്ള ഫോട്ടോസ് കിട്ടുന്നതാണ് അപ്പോൾ എന്താണ് എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക കേസ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാമെങ്കിൽ ഞാൻ ജസ്റ്റ് അൺബോക്സിംഗും ഇതിൻ്റെ ചാർജറിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് ഡീപ്പായിട്ട് പറയുന്നതായിരിക്കും ജസ്റ്റ് ബോക്സിംഗ് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്യാം കാരണം എൻ്റെ എല്ലാ സംഭവങ്ങളൊക്കെ ഉള്ളു ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുനിന്നിരിക്കുന്നു തീർച്ചയായും ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ മാക്സിമം എല്ലാ കൂട്ടുകാരൊന്നും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേസ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫാമിലിയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ പഴയ ചാനൽ ഇൻസ്റ്റാ ഗെയിമർ എന്ന് പറഞ്ഞാൽ പഴയ ചാനൽ ഹാക്ക് ഹാക്കായത് ാണ് നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അതിനോടനുബന്ധിച്ച് തന്നെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു ചാനൽ ആര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യരുത് നമ്മുടെ ഈ ഒരു ചാനൽ ഇൻസ്റ്റാ ഗെയിമർ എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതായത് ആ ഒരു ചാനൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് കഴിയാം ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുമായിരിക്കും തീർച്ചയായും ലൈക്ക് അടിക്കുക ഗൈസ് ഓക്കെ അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ ബൈ ഗൈസ്